കെ സുധാകരൻ, വി ഡി സതീശൻ, ഇവരെ രണ്ടുപേരെ എടുത്താലും പ്രത്യേകിച്ച് വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കോൺഗ്രസ് പാർട്ടിക്ക്. രണ്ട് പാഴ്ജന്മങ്ങൾ എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. ശരിയല്ലേ പറഞ്ഞത്? പോയ വർഷം വെറും ഒരു മൈക്കിന് വേണ്ടിയും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയും ഇരുവർക്കിടയിലും പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. എന്നാൽ അതെല്ലാം മറന്ന് കൈകൊടുത്ത് പുതുവർഷത്തിലേക്കെങ്കിലും വിവേകത്തോടെ പെരുമാറുന്ന് വിചാരിച്ച നമുക്ക് തെറ്റി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി സുധാകരൻ നയിക്കുന്ന കേരള യാത്ര സുധാകരന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാൻ ഒരുങ്ങി സതീശൻ കഴുകൻ കണ്ണുകളുമായി തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്തായാലും സതീശൻ അതങ്ങ് തട്ടിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. സുധാകരൻ ഒറ്റയ്ക്ക് നയിച്ച ജാഥയ്ക്ക് ഒരു ഗുമ്മുണ്ടാകില്ല എന്നാണ് സതീശൻ പറയുന്നത്. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്നതിനാൽ പ്രതിപക്ഷ നേതാവിന് മുഴുവൻ സമയവും പങ്കെടുക്കാനാകില്ല എന്നാണ് സുധാകരൻ വാദിക്കുന്നത്. ജാഥയിൽ രണ്ട് ക്യാപ്റ്റൻ വേണമെന്ന് നേതൃത്വം നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും സുധാകരൻ കടുത്ത അമർഷവും അതൃപ്തിയും എതിർപ്പും എല്ലാം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനെ എല്ലാം മറികടന്ന് സതീശൻ ദേശീയ നേതൃത്വത്തെ കൂട്ടുപിടിച്ച് ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിപ്പറ്റുകയും ചെയ്തു. താൻ കൂടെ ഉൾപ്പെട്ടത് കൊണ്ട് അണികൾക്ക് നമ്മളുടെ പാർട്ടി ഒറ്റക്കെട്ടാണെന്നുള്ള സന്ദേശം നൽകാൻ സാധിക്കും അല്ലെങ്കിൽ കഴിയില്ലേ എന്നാണ് സതീശൻ ചോദിക്കുന്നത്. എന്നാൽ ഇതിലൊന്നും അടങ്ങാത്ത നമ്മുടെ സുധാകരൻ കടുത്ത ഭാഷയിൽ തന്നെ ആഞ്ഞടിച്ചു. കെ പി സി സി ജാഥയ്ക്ക് ശേഷം യു ഡി എഫിന്റെ ജാഥ ഉണ്ടാകും, അതിൽ സതീശൻ പങ്കെടുത്താൽ പോരെ എന്നാണ് സുധാകരൻ ചോദിച്ചത്. എന്നാൽ യു ഡി എഫ് ജാഥ നടത്തുമെന്ന് ഉറപ്പില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി. അതുകൊണ്ട് ഇരുവരും ചേർന്ന് രണ്ട് ക്യാപ്റ്റന്മാരായി ജാഥ നടത്തുന്നതാണ് ഉചിതമെന്നും നേതൃത്വം പറഞ്ഞു. ഇതൊന്നും അംഗീകരിക്കാൻ സുധാകരൻ തയ്യാറായിരുന്നില്ല. അല്ലെങ്കിലും സുധാകരൻ ഒരു പരിപാടി ഒറ്റയ്ക്ക് സംഘടിപ്പിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ കുറുന്നരിയെ പോലെ എപ്പോഴും സതീശൻ കൂടെ ഉണ്ടാകുമല്ലോ. എന്തായാലും സുധാകരന് മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അതിനങ്ങ് വഴങ്ങേണ്ടി വന്നു. അപ്പോൾ ഈ കൊല്ലവും വളരെ സംഭവവികാസമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇതോടെ പുതുപ്പള്ളിയിലെ ക്രെഡിറ്റ് തർക്കം തന്നെയായിരിക്കും ജാഥയിലെ പ്രധാന വിഷയമായി ഉരുത്തിരിയുന്നത്. അതേസമയം രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിലെ നിലപാട് വൈകിക്കുന്നതിനെ ചൊല്ലി തർക്കം കോൺഗ്രസിൽ, കലാപം ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. നിർവാഹക സമിതി യോഗത്തിൽ മൃദു ഹിന്ദുത്വ നിലപാടിനെതിരെ മുൻ പ്രസിഡന്റായ വി എം സുധീരൻ ആഞ്ഞടിച്ചിരുന്നു. കൂടുതൽ നേതാക്കൾ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് സുധീരന്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യമായതെന്നും മുതിർന്ന നേതാക്കളും പറഞ്ഞു. യോഗത്തിൽ അഭിപ്രായം പറഞ്ഞ സുധീരന് കെ പി സി സി പ്രസിഡന്റ് ആക്ഷേപിച്ചിരുന്നു. സുധീരന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന് സുധാകരൻ തുറന്നടിച്ചു. രാമക്ഷേത്ര വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിക്കാത്തതിലുള്ള പ്രതിസന്ധി പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലും പ്രകടമായിരുന്നു. പാർട്ടി ആലോചിച്ച് നിലപാടെടുക്കുമെന്നായിരുന്നു സതീശിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായത്. എന്തായാലും വരാൻ പോകുന്ന ഈ ജാഥ ഒരു കൂട്ടത്തല്ല് ജാഥ ആകാതിരുന്നാൽ മതിയായിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.